അന്യം നിന്നുപോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പരമ്പരാഗത മൺപാത്ര നിർമ്മാണ രംഗത്തെ മുതിർന്നവരുടെ ജീവിതം അടുത്തറിയാനുള്ള അന്വേഷണ യാത്ര തുടരുകയാണ് മൺപാത്ര നിർമ്മാണം അന്യം കഴിഞ്ഞ കണ്ടോന്താർ ചെറുവച്ചേരിയിൽ നിന്ന് ഇന്ന് നമ്മൾ പോകുന്നത് കുഞ്ഞിമംഗലം കാരാട്ടേക്കാണ് ശരിയാണ് ചെറുവച്ചേരിയിൽ നിന്ന് നമ്മൾ മടങ്ങുന്നത് കടുത്ത കുറ്റബോധത്തോടെയാണ് ഇവരുടെ പരമ്പരാഗതമായ തൊഴിൽ നിലനിർത്താൻ നമ്മുടെ മാറി മാറി വന്ന സർക്കാരുകൾക്കും കൊല്ലങ്ങൾ തോറും പെൻഷൻ പറ്റി ഉദ്യോഗസ്ഥ പ്രഭുക്കന്മാർക്കും ഒന്നും ചെയ്യാനായില്ലോ എന്ന കുറ്റബോധത്തോടെ ഇന്ന് തൊഴിലെടുക്കാനാകാതെ പോയ തങ്ങളുടെ തൊഴിലറിവുകൾ പകർന്നു നൽകാൻ പുതിയ തൊഴിലാളികളില്ലാതെ പോയ ആ തൊണ്ണൂറ് കഴിഞ്ഞ കളിമൺ കലാകാരന്മാരുടെ ജീവിതാനുഭവങ്ങൾക്ക് കണ്ണീരിന്റെ ഉപ്പ് രുചിയാണെന്ന തിരിച്ചറിവോടെ പ്രത്യേകിച്ചും അവരുടെ അന്നത്തെ മാർക്കറ്റ് തേടിയുള്ള ദുരിതയാത്രകളും കഠിനാധ്വാനവും ദാരിദ്ര്യവും ഓർക്കുമ്പോഴുള്ള ചിരിയിൽ പോലുമുണ്ട് അതിന്റെ രുചി അങ്ങനെ നമ്മളിവിടുത്തെ ഗുരുതുല്യരായ കളിമൺ കലാകാരന്മാരുടെ ധർമ്മസംഘടകങ്ങളുമായി മടങ്ങുന്നു കാരാട്ടേക്ക് പോകാൻ തങ്ങളുടെ തലമുറയോടെ മൺപാത്ര നിർമ്മാണം നിലച്ചുപോകുമല്ലോ എന്ന് വിലപിക്കുന്ന ഏതാനും തൊഴിലെടുക്കുന്നവരുള്ള കാരാട്ടേക്ക് കുഴത്തൊഴിലാണ് മൺപാത്ര നിർമ്മാണം പക്ഷേ എങ്കിലും നമ്മൾക്ക് വളരെ പ്രതിസന്ധിയാവുന്നത് മുന്നോട്ട് കൊണ്ടുപോകാൻ എൻ്റെ അനുഭവത്തിന് പറഞ്ഞാൽ ഇത് ഇപ്പോൾ ഇന്നും മണ്ണ് കിട്ടാനില്ല പിന്നെ ഇതിന് വിറക് വേണം ചകിരി വേണം ഇതൊക്കെ വളരെ ക്ഷാമത്തിലാണ് ഓടുന്നു ചെറുപ്പത്തിലെ അച്ഛൻ്റെ കൂടെ ഈ തൊഴിലിനെ എർപ്പെടലുണ്ട് പിന്നെ അവർക്ക് പ്രത്യേകിച്ച് പറഞ്ഞാൽ ഈ മണ്ണ് ചവിട്ടണം അത് മെഞ്ഞ് അത് ചവിട്ടി യോയിപ്പിച്ച് അച്ഛൻ ഈ മനിയുന്ന സമയത്ത് നമ്മൾ ചക്രം തിരിക്കും ഈ ചക്രം തിരിച്ചു കൊടുക്കും അപ്പോൾ അങ്ങനെ തിരിച്ചു കൊടുത്ത് അങ്ങനെ അതിൽ വന്നത് പക്ഷേ ഈ എല്ലാ തൊഴിലും പഠിക്കുമ്പോൾ ഈ തൊഴിലും പഠിക്കാൻ കഴിയില്ല വളരെ വിഷമമാണ് നമ്മൾ കാണുമ്പോൾ തോന്നും അച്ഛൻ്റെ കൂടെ തിരിക്കുമ്പോൾ തോന്നും നമുക്കൊരു വേഗം മനസ്സിലാക്കാം പുറത്ത് കാണികളും വിചാരിക്കും നമ്മൾ ഇതിങ്ങനെ ഒട്ടവർക്ക് മണ്ണ് വനഞ്ഞ് ഇതിങ്ങനെ നമുക്കൊന്ന് ആയിക്കൂടെ അങ്ങനെ പുറത്തില്ലേ പറയാം ഇത് വിഷമമൊന്നുമില്ല നമുക്ക് ഞാൻ തിരിക്കാനിരിക്കാം ഇത് ഞാനല്ല ഞാൻ അങ്ങോട്ട് എഴുന്നെടുക്കുക ഞാൻ മഞ്ഞ് മനഞ്ഞ് എടുക്കുക പക്ഷേ ഇത് വളരെ വിഷമില്ല പണിയാണ് അപ്പോൾ അച്ഛനെങ്കിൽ നമ്മളെങ്കിൽ തിരിച്ചു കൊടുത്തുകൊണ്ടിരിക്കും അപ്പോൾ പെട്ടെന്ന് ഇടവേള കിട്ടുമ്പോൾ അമ്മയോട് പറയും ഒന്നുമല്ല അല്ല തിരിച്ചു തിരിച്ചതാണ് ഞാൻ നോക്കട്ടെ പിന്നെ നോക്കട്ടെ അപ്പോൾ എങ്ങനെ നോക്കിയാലും ഇത് ശരിക്കും രൂപത്തിൽ കിട്ടില്ല നമുക്ക് തോന്നും പ്രോ തിരിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് തോന്നും നല്ല ശരിക്കും വേഗം മന പഠിക്കാൻ വിഷമമെന്ന് ഇവിടെ തിരിച്ചാലും ഇത് ചില സമയത്ത് വലിച്ചു കയറ്റുമ്പം ചില സമയത്ത് അങ്ങോട്ട് തിരിഞ്ഞിട്ടും പിടിച്ചിട്ട് അതിൻ്റെ ഒരു രൂപം ശരിക്കായിട്ട് വരില്ല അങ്ങനെ വളരെയധികം ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് അങ്ങനെ ആയിട്ടാണ് ഇതിൻ്റെ ചെറിയ രൂപങ്ങളിങ്ങനെ അതാ പറഞ്ഞു ഈ മഞ്ഞൾ മാത്രം പോരാ ഈ മഞ്ഞെടുക്കലല്ല വിഷം മുട്ടലും പാത്രം മുട്ടിയെടുക്കണ്ടേ അതുകൊണ്ട് നമ്മൾ ഈ കല്ല് ഇതിൻ്റെ ഉള്ളിലിട്ട് നമുക്ക് തോന്നും വേഗം വിഷമം ഇങ്ങനെ എന്ന് തോന്നുന്നു പക്ഷേ തുടങ്ങിയാൽ ഇത് വളരെ വിഷമത്തിലാണെന്ന് ഇത് പിന്നെ ക്രമേണ അങ്ങനെ ശ്രമിച്ച് ശ്രമിച്ച് ശ്രമിച്ചു മാത്രമേ ഈ ഈ പണി പഠിക്കാൻ കഴിയുള്ളൂ ഉണ്ടാക്കുന്ന പറഞ്ഞാൽ മമ്പാനി അന്ന് മമ്പാനി വെള്ളം ഒഴിക്കാൻ അന്ന് അലുമിനിയൊന്നും വന്നിട്ടില്ല ഈ മോട്ടറും മറ്റുള്ളവർ ഇല്ല അപ്പോൾ മമ്പാനി ഉണ്ടാക്കും പിന്നെ കലം വലിയ കലം അന്ന് മണ്ടൊക്കെ ഈ നെല്ല് പുഴുങ്ങാണെങ്കിൽ കലത്തിലാണ് പുഴുങ്ങുക ഇപ്പം അതിന് ചെമ്പ് കലം വരുന്നു അപ്പോൾ അത് വേണം പിന്നെ വലിയ കാലം വെക്കേണ്ട കാലം നമ്മൾ ഒരു സെറരി വെക്കുന്നത് അതിന് താഴെ കുഞ്ഞു ഒരു ചെറുകാലം എന്ന് പറയും അതിൽ കൊടുക്കുക അതിന് ശേഷം കുഞ്ഞു കൊടുക്കുക നമ്മൾ പാൽ കാച്ചാൽ നോക്കാം അന്ന് ഈ വീടുകളിൽ അന്ന് പശു കളും കാര്യം ഉണ്ടാകുമ്പോൾ പാൽ കാച്ച പാക്ക് കൊടുക്കുക എന്ന് പറയും പിന്നെ അതിന് ശേഷം ഈ ഉപ്പേരി തട്ട് മത്സ്യ മത്സ്യം ഉണ്ടാക്കുന്ന ബലി കെട്ടി പിന്നെ ഈ മന്താളം കുഞ്ഞു മന്താളം ഇതൊക്കെയാണ് അന്ന് അന്ന് ഉണ്ടാക്കി തരുന്നത് പക്ഷെ അന്ന് ഈ മമ്പാൻ്റെ അടുത്ത് നമ്മൾ പെരുമ്പച്ചന്ത അന്ന് ആഴ്ചയുണ്ട് ചൊവ്വച്ചന്ത ഈ നമ്മൾ പെരുമ്പ തിങ്കളാഴ്ച നമ്മൾ നിലക്കാം കറുതപ്പള്ളി പിന്നെ ബുധനാഴ്ച അടക്കാവ് പിന്നെ ശനിയാഴ്ച ഓടക്കുന്ന് ഞായറാഴ്ച എളമ്പച്ചി ഇങ്ങനെയൊക്കെ ചന്തി നമ്മൾ കെട്ട് കെട്ടായിട്ട് അന്ന് പോകാറുണ്ട് അന്ന് ഈ പാലുണ്ടായിട്ട് ആദ്യം പുഴയാന്ന് അപ്പോൾ ആദ്യത്തിനും ഈ പാത്രീ വെക്കിച്ച് കൊണ്ടുപോകും ചങ്ങോടം ഇതൊക്കെ ഉണ്ടാവും പിന്നീടാണ് നമ്മൾ പറയുന്ന പാലം വന്നത് അപ്പോൾ ഇവിടുന്ന് പാത്രം എടുത്തിട്ട് ഇറങ്ങിയാൽ നമ്മളെ ചൊ തണ്ണീർ ഇടാട്ട് അവിടെ ചുമട താങ്ങി ഉണ്ട് അപ്പോൾ ഇവിടുന്ന് അവിടെ എത്തുമ്പോഴത്തേക്കും നല്ല തല പോച്ചുണ്ടാവും അപ്പോൾ അവിടെ കുത്തിപ്പിടിക്കും ഒരാൾ അതിന് മുമ്പ് ചാരിയാൽ ഒരാളായി മറ്റൊരാൾ പിടിച്ചോളും സാധനം നോക്കാം ആദ്യം ഒരാൾ കുത്തി കുത്തിപ്പിടിക്കണമല്ലോ അവിടുന്ന് പിരിഞ്ച് കൊണ്ടുപോകും വന്ന് ചൊവ്വാഴ്ച വന്നാൽ നല്ല ഈ മമ്പാനി നല്ലൊരു ചിലവുണ്ട് ഏകദേശം ഒരു പത്തഞ്ഞൂറ് പാനി ഒരാഴ്ചക്ക് ചിലവാകും പിന്നെ അതുകൊണ്ട് പോരാ അതിനുശേഷം ഈ നടക്കാവ് നടക്കാൻ പോകുമ്പോൾ ആ പുഴയുണ്ടല്ലോ നമ്മളെ അത് കടന്ന് കിടക്കലോ വെള്ളം അത്ര ഉണ്ടാവുള്ളൂ ഒരേ വെള്ളം ഉണ്ടാവില്ല എന്നാലും ഈ തലയിൽ വെച്ചിട്ട് കിടക്കണമല്ലോ പിന്നെ എളുമ്പച്ചി പിന്നെ അവിടെ പോലുണ്ട് അതൊക്കെ ഇങ്ങനെ തന്നെ ഇതേപോലെ ഞാൻ നമ്മൾ ചോട് താങ്ങി താങ്ങി പിടിച്ച് താക്കി അങ്ങനെ പിന്നെ ഇവിടുന്ന് എടുത്ത് ഒരാട്ട് ചോട് താങ്ങി അവിടെ വെച്ചാൽ പെരുമ്പിന് ചാവ പിടിക്കും ചാവ പിടിക്കും അവിടുന്ന് പിന്നെ ഓട്ടാണ് കാരണം ഇത് എങ്ങനെ രക്ഷപ്പെടേണ്ടത് നോക്കൂല്ല എന്നാലും ഒരു അന്നൊരു ഉത്സാഹമാണ് ഇന്നിപ്പോൾ നടക്കൂലല്ലോ അന്ന് ജീവിത പ്രശ്നം ഈ ജീവിതം കൊണ്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഇങ്ങനെ പോയാലേ ആവുമല്ലോ അവർ തന്ന പൈസ നമ്മൾ ഇത്ര തരണം എന്ന് പറഞ്ഞാലും അത് തരൂല്ല അപ്പോൾ വിലവേശലും അങ്ങോട്ടും ഇങ്ങോട്ടും അത് തരുല്ല ഇപ്പോൾ ആയിക്കൊരു അന്നത്തെ കാലത്ത് ഒരു കുറിപ്പ് വരണമെന്ന് പറഞ്ഞാൽ അതിപ്പോൾ ഒരു എട്ടെ തരം ഒരു അൻപത് പൈസ തരാം അങ്ങനെയുള്ള ധാരണയിലേ എടുത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ സ്ഥിതിക്ക് അന്നത്തെ ഈ വിറക് ചകരി പുല്ലിതൊന്നും ആവില്ല ഈ മുതലാവില്ല അപ്പോൾ ഏടെങ്കിലും കുറിക്ക് കൂടും ഇത് മണ്ണ് മണ്ണെടുക്കാൻ പൈസയില്ല അപ്പോൾ പുര പുതകന്ന് കെട്ടി കെട്ടി നമ്മളവരെ കെട്ടിപ്പോലെയൊന്നുമില്ല ഓട് ഉടനെയാന്ന് ഇല്ല വെള്ള നീള പായിച്ചാൽ കെട്ടി പറയാലോ ഇല്ല നമ്മളെ പുല്ല് മോല മേങ്ങിച്ച് അപ്പോൾ ആ കുറി വേഗം വിളിച്ചെടുത്തു അപ്പോൾ വീട്ടിൽ ചിലപ്പോൾ ചിലപ്പോൾ നോക്കുമ്പോൾ വയ്ക്കൂല അപ്പോൾ കുറി വെക്കാനാവില്ല അപ്പോൾ അടുത്ത് കുറിക്കുക കൂടും അങ്ങനെയുള്ള വിഷമങ്ങളൊക്കെ അന്ന് ഒരു കാലത്ത് ഉണ്ടായിട്ടുണ്ട് പിന്നെ നെല്ല് വെക്കാൻ പോകും നമ്മൾ കന്നി മാസം കാലത്ത് ഈ കൂട്ടൊക്കെ ആട്ടാട്ടം എടുത്ത് നിറച്ച് കൊടുത്തിട്ട് നെല്ല് വെക്കാൻ പറ്റാ നെല്ല് കിട്ടും പിന്നെ അത് നമ്മൾ ഇത്ര ഇടങ്ങാൻ നെല്ല് വേണം അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ വർഷം എങ്ങനെ ഈ വെറുഷം മഴ പെയ്താൽ ഈ ചൂള ഈ പണിയെടുക്കാൻ കഴിയില്ല വളരെ വിഷമമാണ് ചൂള വെക്കണമെങ്കാവില്ല പണിയെടുക്കാനും ഈ ആറിക്ക് ഇട്ടണ്ടേ അപ്പോൾ വർഷത്തിൽ നെല്ലുള്ളത് കൊണ്ട് വലിഞ്ഞ ഭക്ഷണി വരില്ല കാരണം ഈ നെല്ലുണ്ടല്ലോ അകത്ത് കുഴിഞ്ഞിട്ട് അരിയാക്കിയിട്ട് ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്നാലും വളരെ വിഷമാണ് അന്നത്തെ കാലത്ത് വളരെ വിഷമാണ് രാവിലെ നെല്ല് കൂട്ടി പാത്രം എടുത്ത് പോയാൽ ഓരോ വീടുകളിലും പോയിട്ട് അവരോട് പാത്രം എന്ന ആവശ്യം പ്രകാതരം എടുത്താൽ അതിന് നമ്മളൊരു നെല്ല് പറയും ഇത്ര ഇടങ്ങാടി നെല്ല് തരണം എന്ന് പറയും അപ്പോൾ നമ്മൾ ഇത് ചുമടായിട്ട് പോകുന്നു അപ്പോൾ ആദ്യം പോകാൻ പോലും പറയും നിങ്ങൾ ഇത്ര ഇടങ്ങാഴ്ച നെല്ല് അളന്ന് വെച്ചാൽ നമ്മൾ വരുമ്പോൾ മടക്കത്തിൽ എന്ന് പറയും അങ്ങനെ ഏകദേശം പിച്ച് തീരാനുള്ള അവരുടെ നെല്ല് വാങ്ങും എന്നെ ഈ ഭാരം കുറക്കാനായി അപ്പോൾ വരുന്ന വരത്തിലാണ് ഓരോളും ഈ വരുന്ന വഴിക്കല്ലവരോട് ആ വരുന്നേ ആ നെല്ല് വാങ്ങുവരുു അപ്പോൾ അങ്ങോട്ടും ചുവടെടുത്തു ഇങ്ങോട്ടും ചുവടെടുക്കുമ്പം പിന്നെ വലിയൊരു ഭാരിച്ചൊരു ദേഹത്തിനൊരു വിഷമം തന്നെയാണ് പിന്നെ എന്നാലും ഒപ്പിക്കേണ്ടത് വെച്ചാൽ അങ്ങനെ ഒപ്പിച്ചു അന്ന് ഈ മമ്പാനി പിന്നെ മാത്രമല്ലേ ഉള്ളൂ അനുമണിയും ഈ ചെമ്പ് ഒന്നും വന്നിട്ടില്ലല്ലോ മൊ മോട്ടർ ഇതല്ല അപ്പോൾ ചൊവ്വാഴ്ച ഞാൻ പറഞ്ഞു പത്തഞ്ഞൂറ് രൂപ എന്നും ചേരും അവർ ആഴ്ച ചൊവ്വാഴ്ച അപ്പോൾ കൊണ്ടുപോയാൽ അതന്നും പുറത്തുള്ള പണിക്ക് പോവും ജോലിക്ക് പോകും ജോലിക്ക് പോയിട്ട് വന്നിട്ട് വൈകുന്നേരം ആയിരിക്കും ഈ വെള്ളം എടുക്കുന്നുണ്ട് വെള്ളം എടുക്കുക അപ്പോൾ അന്നൊരു പതിനഞ്ച് ലിറ്റർ പിന്നെ വെള്ളം കൊടുത്ത പാനിയെല്ലാം എടുത്തിട്ട് നമ്മൾ അന്ന് കപ്പി ആളുകൾ കുറവാണ് പാലത്തിൽ നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് അങ്ങനെ വന്നു അപ്പോൾ ചില പാനീയെല്ലാം മുട്ടിയിട്ട് കുറേ പോവും അപ്പോൾ ആ പാനീയെല്ലാം കടലിലും അന്ന് വെള്ളത്തിന് ക്ഷാമം ഇല്ലേ അപ്പോൾ കുറേ ഇത് പോവും പിറ്റേ ചൊവാഴ്ചയും വരും ആ പാനി പൊളിഞ്ഞു പോയി പിന്നെ വേറെ വേണം പിന്നെ അന്ന് പ്രത്യേകമായി തൈപ്പാനി വേണം തൈപ്പാനി അന്ന് നമ്മൾ തൈ നമ്മൾ ചെറിയ തത്തക്കൊക്കെ തൈ വെച്ചാൽ അതിന് പാനി വെക്കണം അതിന് നമ്മൾ തൈപ്പാനി ഉണ്ടാ പാനി ചെറുത് ദ്വാരം വെക്കും അത് അതിൽ നിന്ന് വെള്ളം നല്ല കഞ്ഞിട്ട് വേണം വേര് അത് ശരിക്കും കുളിപ്പ് കിട്ടാൻ ഉണ്ട് അപ്പോൾ അതൊക്കെ പോയി പിന്നെ കലശപ്പാത്രം കലശപ്പാത്രം അന്ന് വേണം ഇന്ന് കലശപ്പാത്രം ഒന്നും വേണ്ട അതിന് പിന്നെ പല രൂപത്തിൽ ഇപ്പം ഇഷ്ടംപോലെ വരാനുണ്ട് പുറത്തുനിന്ന് പിന്നെ ഇപ്പം പതിനൊന്നാമതീ കന്യാകുമാരിക്കാറേ അവർക്കിപ്പം നമ്മളിപ്പോൾ പിടിച്ചിരിക്കുന്ന മാട്ടുപഞ്ഞുകൊള്ളാം ഈ ചെത്തിൻ്റെ ഇന്ന് ചെത്തുകാരും അവർ കുറച്ച് കുറച്ച് വരുന്നു പിന്നെ അതവർക്കുണ്ടാക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു ഒരു വിലാതെ കാരണം അതുകൊണ്ട് നമ്മളിവിടെ ഒപ്പിച്ച് പോകുന്നതാണ് ബാക്കിയെല്ലാം കന്യാകുമാരിക്കാർ വന്നിട്ട് ഓരോ കടയിലും ഓരോ കടയിലും പിന്നെ കൊടുക്കുന്നുണ്ടല്ലോ അപ്പോൾ ഈ വിഷു സമയത്ത് നമുക്ക് ലേശൊരു ആൾക്കൊരു നമ്മുടെ ഒരു ചാട്ടമുണ്ട് തൃപ്തി നമ്മൾ ഈ മൺപാത്രം തന്നെ വേണം ഈ നാടൻ വരുന്നത് ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ നമുക്കത് കൊടുക്കാനുമില്ല ഈ വ്യാപാര രംഗത്ത് ആട് കുറഞ്ഞു കുറഞ്ഞു പോകുന്നു ആദ്യം പോയി ചോദിച്ചാൽ അവർ പറയും വേണ്ടപ്പാ നമുക്ക് വേണ്ട പറയും കൊടുക്കുക അവർക്ക് നമുക്ക് കൊടുക്കാനില്ല മുൻകൂട്ടി ഒരു നിങ്ങൾക്ക് എത്ര വേണം നമുക്ക് ഓർഡർ നമ്മൾ ഉണ്ടാക്കി കൊണ്ട് തരാം അത് നിങ്ങൾ അവർ നമ്മൾ കാണിക്കില്ല ഏ അത് പിന്നെയാകാം പിന്നാക്കാം പിന്നെ പറഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല അതിൻ്റെ കൂടെ അർത്ഥമില്ലല്ലോ പിന്നെ അപ്പോൾ രംഗത്ത് ഇപ്പം പൊതുവേ പറഞ്ഞ ഈ മൂന്നാല് പേരെ ഇവിടെയുള്ളൂ ഇവിടെ പത്ത് മുപ്പത് മുപ്പത്തഞ്ചാൾ പണി എടുത്തു വന്നു നമ്മുടെ ഈ കാരാട്ട് ഈ പ്രദേശത്ത് ഇതേപോലെ നമ്മളെ മുല്ലിക്കോട് മുല്ലിക്കോട് അമ്പലത്തിൽ തൊട്ട് തെക്ക് ഭാഗത്ത് ഇതേപോലെ പത്ത് ആൾ ജോലി ചെയ്തതാന്ന് അവിടെ പിന്നെ ആരും പണിക്കാറില്ല ഇവിടെ ഈ കാരാട്ടിപ്പോൾ മൂന്നാലാൾ ഈ പറഞ്ഞാൽ ഈ മൂന്നാലഞ്ചാൾ പേരുണ്ടല്ലോ എടുക്കുന്നുണ്ടല്ലോ ഈ തലമുറ കഴിഞ്ഞാൽ ഈ ഭാഗത്തില്ല ഈ വ്യാപാരം മുൻപ് നമ്മളെല്ലാ വ്യാജങ്ങളും ഉണ്ടായിന് ചെറിയശ്ശേരി ഓയിപ്പറ മാത മാതമംഗലം ഉണ്ടായിട്ടുണ്ട് പിന്നെ നമ്മളീ പറയുന്ന കൊട്ട് പിന്നെ കുട്ട്ല പിന്നെ കണ് കണ്ണപുരം പിന്നെ തൃച്ചമ്പരം തൃച്ചമ്പരം ഇതിൻ്റെ വലിയ ഒരു കാലത്ത് ഇപ്പോൾ അവിടെയെല്ലാം വളരെ കുറഞ്ഞതെന്ന് പറഞ്ഞാൽ ചെറിയൊരു ശതമാനം ഒരഞ്ചോ ആറോ ശതമാനം തൃശ്ശമ്പരത്തിൽ ഉണ്ടോ എന്ന് പറയാൻ കഴിയില്ല പിന്നെ ഇരിങ്ങൽ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പം അത് ഇതെല്ലാം കുറഞ്ഞ് 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 ഇതേമാതിരി ഇത് തോന്നുന്നു കൊടുക്കാനില്ല അത് സത്യ വളരെ കുറവാണ് ജോലി ചെയ്ത് കുറവാണ് പക്ഷേ ഉള്ളിൽ തന്നെ വിറ്റടിക്കാൻ വലിയ വിഷമമാണ് കാരണം ഇപ്പോൾ അവർക്ക് വേണ്ട അവർക്ക് കന്യാകുമാർക്ക് ഒരു വീട് വിടാൻ തരണം അവർ ചെറിയ പൈസ കൊടുക്കുന്ന പറയുന്നു അപ്പോൾ നമ്മൾ ആ പൈസ പറഞ്ഞാൽ നിങ്ങളത് വേണ്ടപ്പം നമുക്ക് അവർ കിട്ടും നല്ലപ്പോൾ കൊടുക്കാൻ സത്യമാണ് പക്ഷേ ഇപ്പോൾ നിങ്ങൾ തിരിച്ചു വരും തോന്നുന്നില്ല കാരണം എല്ലാവരും ഇങ്ങനെ ഇഷ്ടം പോലെ കന്യാകുമാർക്കാർ ഇരുന്നുകൊണ്ട് അവരില്ലെങ്കിൽ ഭാഗത്ത് ഇനി പാത്രം ഭക്ഷണം കഴിക്കില്ല നമ്മളിപ്പം വസ്ത്രം കിട്ടിയെന്ന് പറഞ്ഞാൽ ശരിയാവില്ല പക്ഷേ ഇനിയിപ്പം ഈ തലമുറ കുറഞ്ഞോണ്ട് പോലായിരുന്നു പിന്നെ അവർ ഇനി ഇനി മാട്ടുപാനി മാട്ടുപാഞ്ഞ് നമ്മൾ മാത്രമേ പറ്റുള്ളൂ ഇനിയിപ്പോൾ നമ്മളത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മൾ പാനി നമ്മളീ മാട്ടുപാനി നമ്മൾ ഗുണവിലെ പാനിയാണ് ഇപ്പം നമ്മൾ കൊടുക്കാറുള്ളവർ വേറെ കണ്ടു ഇപ്പോൾ കുപ്പിയെല്ലാം കണ്ടുപിടിച്ച് വരുന്നുണ്ട് കുപ്പി 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 മുറിച്ചിട്ട് മറ്റേ കൈകൊണ്ട് കളഞ്ഞുണ്ട് അങ്ങനെ ഇല്ലാ നിവർത്തിയില്ല മുൻപ് നമ്മളെ മൺപാനിയിലാണ് ഇവർ അന്തിക കള്ള്ള് ഒഴിച്ചു നോക്കുക ഇപ്പം അതെല്ലാം നമ്മൾ കയനായില്ലേ ഇവിടെ കൊണ്ടുപോകുന്നത് കൊണ്ടുപോകുന്നത് നമ്മൾ ചില ഈ സ്റ്റാഫിൽ കള്ള് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ പാനി ഒരു പത്ത് പതിനഞ്ച് ലിറ്റർ പാ കള്ള് കൊടുത്താൽ പാനി നമ്മൾ കൊടുക്കണം അതിലാണ് ഈ ചുമരത്തിൽ വെച്ചിട്ടാണ് ഈ ഒരു ചെത്തുകാർ കൊണ്ടുപോവുക ഇപ്പോൾ അവരൊക്കെ കയനായി പിന്നെ അതും പറ്റില്ല ഇപ്പം വാഹനത്തിലെ കൊണ്ടുപോകുന്നു ഇവിടുന്ന് മാത്തിൽ കൊണ്ടുപോകണമെങ്കിൽ ദൂരെ കൊണ്ടുപോകണമെങ്കിൽ മമ്പാലി കൊണ്ടുപോകാൻ കഴിയുക അന്ന് അടുത്ത് കൊണ്ടുപോയി എനാട് ഷാപ്പ് വടക്കുവാൻ്റെ ഷാപ്പ് ഇങ്ങനെ ഓരോ ചെത്തുവാർ കൊണ്ടുപോകാം ഇപ്പോൾ ഇവിടെ ചില സമയത്ത് മാത്തിൽ കൊണ്ടു കൊണ്ടുവരും ഇവിടുത്തെ ചെത്തുകാർ അപ്പോൾ അവർക്കുമ്പോൾ മമ്പാനി ഉപയോഗിച്ച് ശരിയാവൂല പിന്നെ അങ്ങനെല്ലാം സ്ഥിതിയാന്ന് പിന്നെ അപ്പോൾ അവരും മാർഗം കണ്ടുപിടിച്ചു അതിന് മാർഗം പൊന്നു മുൻപ് ഈ മണ്ണ് എടുത്തപ്പോൾ തൃപ്പാണിക്കമ്പലത്തിലേക്ക് കിഴക്ക് ഭാഗത്ത് നടക്ക നേരെ നിന്നാണ് എൻ്റെ ചെറുപ്പത്തിൽ എടുത്ത് അപ്പോൾ ഈ മണ്ണ് എടുത്താൽ പിന്നീട് അവിടെ മണ്ണ് വരൂല്ല നമ്മൾ വന്ന് ചേരുവില്ല അപ്പോൾ തന്നെ അന്നില്ല ഇവർ എടുത്ത് എടുത്ത് എടുത്തെല്ലാം കൂടി ഇപ്പോഴും ഏടി എത്തി എന്ന് പറഞ്ഞാൽ അങ്ങ് മുച്ചിലോട്ടുണ്ട് മുച്ചിലോട്ട് അമ്പലത്തിൽ നേരെ അപ്പുറം എത്തി അതിനപ്പുറം മണ്ണില്ല അപ്പോൾ ഒരിക്കൽ മണ്ണെടുത്താൽ പിന്നെ വരുന്നില്ലല്ലോ അന്ന് ആദ്യം കുമ്പത്തിലെ മണ്ണെടുക്കുക അപ്പോൾ കുമ്പത്തിലെടുത്ത് ഉദ്ദേശങ്ങൾ അവർ വാഴണം ചെയ്യണം വെളിയിടണം അപ്പോൾ അതിന് മുമ്പേ മണ്ണെടുക്കണം ആ മണ്ണെടുത്തിട്ട് ഇത് തൂർത്തു കൊടുക്കണം അപ്പോൾ അവർ മണ്ണ് തരാനാദ്യം ആയി എടുത്തോ തൂർത്തു തരേണ്ടത് പൂഴി നമ്മൾ കാണണം പൂഴിയിപ്പം മറ്റേ അങ്ങനെ ഇപ്പം ഏടിയൊന്നും തരൂല്ല അപ്പം മുച്ചിലോട്ടുള്ള അവരോട് സമീപിച്ചിട്ട് അവർ ജലസമയത്ത് വന്ന് സഹായിക്കലുണ്ട് ഇപ്പം സഹായിച്ചാലും പിന്നെ എല്ലായിടത്തും ഇപ്പം കൂടി കിട്ടാനുണ്ടോ അങ്ങനെ ഇപ്പം വന്ന് വന്ന് ഇപ്പം മണ്ണില്ല ഇപ്പം കാലാവസ്ഥരെ പ്രശ്നം വന്നു അന്ന് കുമ്പത്തിലെടുക്കുന്ന പറഞ്ഞാൽ നമ്മൾ ഏകദേശം കുംഭത്തിൽ പാണിയിൽ പോലും ഉണ്ടാവില്ല അന്നേരം തണുപ്പില്ല കാലമായിരിക്കും തണുപ്പിൽ നിന്നെ ഭയങ്കര തണുപ്പോട് കൂടെ അത് ഇന്ന് കാലാവസ്ഥ മാറ്റം വന്നു ഇന്ന് തണുപ്പില്ല ഇപ്പം ന്യൂനമർദ്ദമുണ്ടെങ്കിലേ മഴയില്ലോ ഇപ്പോൾ സ്ലാവർഷമില്ല വർഷമില്ല മറ്റേ മേലെ പടിഞ്ഞാറൻ കാലവർഷവും എല്ലാം കയറി പ്രകൃതി എല്ലാം മാറിക്കഴിഞ്ഞിട്ടായി അപ്പോൾ ഇനിയിപ്പം ശരിക്കും നമ്മൾ ഈ പണി ഇനി ചെറുപ്പക്കാർ പഠിക്കാതെ ഒന്നായി കാരണം ഈ മണ്ണ് കിട്ടാനില്ല മറ്റേ അങ്ങനെയല്ല മണ്ണ് പറ്റൂല പിന്നെ മണ്ണിൻ്റെ മോശമായി കഴിഞ്ഞാൽ ചൂട്ടിൽ വെച്ചാൽ കിട്ടൂല പിന്നെ ചിലന്ന് ഈ പാകപ്പഴം വന്നു കഴിഞ്ഞാൽ ചൂട്ട് പൊളിക്കി അടലു ഒരു ഒരു പുളിക്കി അടന്ന് പോവും അതെടുക്കാൻ നമുക്ക് കൊടുത്താൽ പറഞ്ഞു ഇത് പൊളിച്ചെടുപ്പാണ് ഇത് നമുക്ക് വേണ്ട സാധനം മോശം ഉണ്ടാവില്ല അത് എടുക്കാൻ അവർക്ക് മനസ്സിലായി നമ്മൾ നിർബന്ധിച്ചൊരു കാര്യമില്ല അപ്പോൾ ഇനി രംഗത്ത് വരണമെങ്കിൽ ഇനി പഠിക്കാതെ കുട്ടികൾ മെച്ചമാണെന്ന് കാരണം ഇങ്ങനെ കളിമണ്ണ് കിട്ടാതിൻ്റെ അവർ പറ്റുന്നു വിറക് പക്ഷെ വലിയ പൈസ കൊടുത്താൽ ഒരുപക്ഷെ ആരും തരും എന്നുകൊണ്ടാണ് പറഞ്ഞു ഉദ്ദേശിച്ച പിന്നെ പുല്ലിൻ്റെ കാര്യം കൃഷി വളരെ കുറഞ്ഞു എല്ലാം വീടുകളായി ഇപ്പം നമ്മളെ മറ്റേ ഒരു കറ്റക്ക് ഇരുപത് റുപ്യ പതിനഞ്ച് റുപ്യ ഒരു കറ്റക്ക് കുറിച്ചാണ് വാങ്ങുന്നു പിന്നെ ഇല്ലി വെറു ഇല്ലി വെറു വേണം ഇതെല്ലാം വേണം ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഈ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുക എന്ന് പറഞ്ഞാൽ അവർക്ക് പോകാനാവില്ല അന്ന് അഞ്ചെട്ട് മക്കളുണ്ടെങ്കിൽ എല്ലാവരും ഈ രംഗത്തേക്ക് വരും അപ്പോൾ വരും ഈ പോയി രക്ഷിക്കണ്ടേ ഇന്ന് കുറച്ച് മെച്ചം കാണുന്നത് ഈ മക്കളെല്ലാം കുറച്ച് ഗൾഫിലും കുറച്ച് മിലിടറി അല്ലെങ്കിൽ ചെറിയ ജോലിയിൽ പ്രവേശിച്ച് അതിൻ്റെ ഒരു ഗുണം മാത്രമേ കാണൂ മറ്റേ ഈ വ്യാപാരം മാത്രം എടുത്തിട്ടുള്ള പണ്ടത്തെ അറിയേ ഗതിയായിരിക്കും ഇവിടെ കേൾ കേന്ദ്രന്നൊക്കെ വരയ്ക്കുവാൻ അവർക്ക് നല്ല പൈസ അല്ലേ ഇപ്പം മൺപാത്ത് നല്ല പൈസ ആണെന്നല്ലോ അവർ വാങ്ങുമെന്ന് വിചാരിക്കും പക്ഷേ നോക്കി മൊത്തം നോക്കുമ്പം ഈ വട്ടപൂജ നേരത്തെ പറഞ്ഞല്ല മുൻപേ അമ്പലത്തിൽ കലശപ്പാത്രമാണ് ഈ പാത വളരെ കുറവാണ് പിന്നെ നമ്മൾ ഈ ചെറിയ പാത്രങ്ങൾ അവർ കൊണ്ടുവരുന്നുണ്ട് നല്ല കൗതുകൂല പാത്രം ഇപ്പം കന്യാകം വരുന്നുണ്ട് അപ്പോൾ ഈ കലശപാത്രം മുൻപേ അമ്പലത്തിൽ നമുക്ക് വേണം ഇപ്പം എല്ലാം പോയി ഇപ്പം വിഷുപാത്രം മാത്രമേ ചേച്ചി അമ്പലത്തിൽ നമ്മൾ ഇത് വെക്കുന്നില്ലു കലശപാത്രം ചിലത് പഴയതെടുത്ത് പറയും പഴയ പക്ഷേ പഴയതെടുക്കാൻ പാടില്ല കാരണം ഒരു പിന്നെ പ്രതിഷ്ഠ ചെയ്യുമ്പം എല്ലാം പുതുക്കല്ലേ ഉടുക്കുന്ന മാറ്റ് വരെ മുണ്ട് വരെ പുതുക്കും കലശപാത്രം പറയും വേണ്ടപ്പം നമ്മളെ പണ്ട് ഉപയോഗിച്ചൊരു പാത്രമുണ്ട് ഒരു ആ പത്ത് മുന്നൂറിനുണ്ട് അതെടുക്കുക തന്ത്രിയും പറയും പിന്നെ ആയിക്കോട്ടെ അത് മുടക്കൂല്ലെന്ന് അപ്പോൾ കലശപ്പാത്രം ഒരു മരട് പിടിച്ച സംഭവമായി ഇപ്പോൾ എല്ലാ കാര്യങ്ങളിലും എഴുപത്തിനാല് വയസ്സായി അതിൽ കിട്ടിയാൽ ഗവൺമെൻറ്റിൻ്റെ സഹായം ഇരുപത്തഞ്ചായിരം രൂപ തന്നിന് അതിന് ശേഷം ബാക്കിയിൽ ഒരു സഹായം ഗവൺമെൻറിൽ നിന്ന് കിട്ടി ഇല്ലാതെ പറയും ഇല്ലത് ഉള്ളതന്നെ പറയണ്ടേ തന്നി തന്നു തന്നെ പറയണ്ടേ ബാക്കിയുള്ള ഒരു സഹായം ഗവൺമെൻറിൽ നിന്ന് ഈ വ്യാപാരത്തിൽ കിട്ടിയത് വളരെ വിഷമാണ് പിന്നീട് ഒരു പക്ഷേ വിറക് ചകിരി ഇതൊക്കെ വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ ബാങ്ക് ലോൺ എടുക്കും അത് പലിശ കൊണ്ട് അടക്കണം അടച്ചു കൊടുക്കണം തൽക്കാലം അവരെ സഹായിക്കും അത്ര ഇല്ലാതെ കൊണ്ട് മറ്റേ സഹായമൊന്നും ഗവൺമെൻറ് കിട്ടി കിട്ടിയിട്ടില്ല എൻ്റെ പതിനഞ്ചാമത്തെ വയസ്സ് മുതലാണ് അച്ഛൻ സഹായിക്കാൻ അതിനെ കൂട്ടി അന്ന് അതിനെ കൂടുതലിനി പരിചയമില്ല എന്നാലും അച്ഛനും എല്ലാ കാര്യങ്ങളും സഹായിക്കുകയും ചെയ്യുന്ന കൂടെ ചെറുങ്ങനെ മുട്ടി കൊടുക്കും മുട്ടി മുട്ടിക്കൊടുത്ത് ബാക്കി ഫിനിഷിങ് അച്ഛനായിരിക്കും അതും ചെയ്ത് ഇതെല്ലാം ചൂള വെച്ചിട്ട് ആയതിനു ശേഷം ഞാനും അമ്മയും കൂടി വീട് വീടാന്തരം കൊണ്ട് നടക്കും അന്ന് പിന്നെ ഇത്ര വലിയ ഇതൊന്നുമില്ല കൊണ്ട് നടന്നിട്ട് ആടുന്ന് കുറച്ച് നെല്ല് കിട്ടും കുറച്ച് മറ്റത് കിട്ടും ആട് നടന്ന് ചോദിച്ചാൽ ഒരു വീട്ടിൽ നിന്ന് ഒരു വെള്ളം കൂട്ടും ഇതെല്ലാം നല്ല ചോറും ഇതൊന്നും കഴിക്കില്ല അത് വീട്ടിൽ ഒന്നും കഴിക്കരുത് അതെല്ലാം കഴിച്ച് നല്ല ഇങ്ങോട്ട് വരും അത് വരുമ്പോൾ ഒരു നാലു മണിയെല്ലാം ആവും ക്ഷീണിച്ച് അവശനായിട്ട് വരും ഇതെല്ലാം കൂടി ആയിട്ട് എങ്ങനെ കഷ്ടപ്പെട്ട് കഴിഞ്ഞു കൂടി എനക്ക് അത് ഇഷ്ടമൊന്നും ഉണ്ടായില്ല അച്ഛൻ വേറെ കഷ്ടപ്പാട് കാണുന്ന തീരെ ചെയ്തൊന്നും ഉണ്ടായിരിക്കാം അതിൽ കൂടി ഞാൻ വിചാരിച്ചു ഇനി അത് കയ്യിലെല്ലാം കൂടി വിചാരിച്ചു പിന്നെയും വിചാരിച്ചല്ല അച്ഛൻ പറഞ്ഞ് മോനെ അതല്ല മറ്റേ എനിക്ക് വേറെ രക്ഷയൊന്നുമില്ല ഇനി അങ്ങനെങ്കിലും ഇത് പഠിക്കുന്ന മുടി അങ്ങനെ പഠിച്ചു ഞാൻ അന്നത്തെ കാലത്ത് നമ്മൾ ഈ മോട്ടറും മറ്റേ പമ്പും ഒന്നുമില്ല ഏ വാഴ വെച്ചിട്ടുണ്ടെങ്കിൽ വാഴയ്ക്ക് വെള്ളം പാനി പാനീയുണ്ടാക്കണം ഏ ആ പാനി കിരയിൽ താത്തിട്ട് ആ വെള്ളം എടുത്ത് വേണം നട്ടിയും അതായത് വാഴക്കെല്ലാം വെള്ളം ഒഴിക്കുക ഇപ്പം മാറിയത് അതിൻ്റെ കഴിഞ്ഞു ഇപ്പോൾ കള്ളിൻ്റെ പാനി അതിന് ഈ കുറക്ക് വെക്കാൻ വേണ്ടിയിട്ട് മാട്ട് തന്നെ അതിപ്പോൾ ഏറ്റവും വലിയ പ്രധാന അതാണ് ഏ പിന്നെ കലം ഉണ്ടാക്കുക എന്ന് വെച്ചാൽ ഈ അടക്കാലത്ത് അലുമിനിയത്തിൽ പോയതുകൊണ്ട് അതിന് വലിയ മാർക്കറ്റ് ഉണ്ടായില്ല ഇപ്പം അതിന് മാർക്കറ്റ് ഏറ്റവും കൂടുതൽ വന്നു ഇപ്പം ഒന്ന് ഓരോരുത്തിലും വിളിച്ച് പറയുന്നുണ്ട് ഡീസൻ്റായിട്ട് പോകുന്നുണ്ട് സാധനം ഏഹ് അങ്ങനെയാണ് ഇപ്പം എന്ന് പറഞ്ഞാൽ മോശം നല്ല മാർക്കറ്റാണ് പിന്നെ അമ്പലങ്ങളിൽ അതിൽ പല അമ്പലങ്ങൾ കുറേ അമ്പലങ്ങളിൽ ഞാൻ ഈ പിന്നെ ഈ കലശാട്ടിന് വേണ്ട സാധനം ഞാൻ ഞാൻ ഉണ്ടാക്കിക്കൊടുക്കുന്നുണ്ട് ഇപ്പം അടുത്തിപ്പം മണിയൂർ പൂമാലക്കാവിലേക്ക് പാട്ടിന് കുറച്ച് കലം കൊടുക്കണം അത് റെഡിയാക്കി വെച്ചു അടുത്ത ഞായറാഴ്ച കൊണ്ടുപോകണം അത് ഏഹ് അപ്പോൾ എല്ലാം ആ മേഖലയായിട്ട് എനക്കിപ്പോൾ അവരായിട്ട് നല്ല കോണ്ടാക്റ്റാണ് മറ്റൊരു വീടില്ലവരെക്കാൾ കൂടുതൽ കോണ്ടാക്റ്റ് അവരായിട്ടാണ് പക്ഷേ എനിക്കിത് എടുക്കാൻ കഴിയുന്നില്ല തങ്ങനെന്ന് വെച്ചാൽ പുറത്തിൻ്റെ പണിക്ക് പോകുന്നില്ലേ അവരെന്തായാലും വിളിച്ചു ആ പണി എടുക്കുന്നത് ഇതുമാക്കുന്നു ഇപ്പോൾ തളിപ്പുറമിൽ മാപ്പിള അത്രണ്ടതിൽ പറഞ്ഞ് കുറച്ച് കുറച്ച് കൊടുക്കുന്നുണ്ട് വിഷുവിൻ്റെ അടിമിൽ ഭയങ്കരമാണ് ആ ടൈമിൽ ഇതിൻ്റെ കാര്യത്തിന് ഭയങ്കര പറഞ്ഞു ഞാൻ താഴെക്കൂടെ ഉണ്ടാക്കും ഉണ്ടാക്കിയത് അവർ പറഞ്ഞിട്ടുണ്ടാക്കിയാന്ന് മറ്റല്ലാതെ ആക്കി വയ്ക്കലൊന്നുമില്ല അവരും എന്ന് പറഞ്ഞ് ഇന്ന പോലെ ഒരു അഞ്ച് പത്തെണ്ണം അവർ കൊണ്ടുപോയി അത് കൊണ്ടുപോയിട്ട് അവരാട് ഇതാക്കി അതിന് എന്നോട് നന്ദിയും പറഞ്ഞു ഏഹ് പിന്നെ ചന്തപ്പുരക്ക് ചന്തപ്പുരക്കൊരമ്പലത്തിൽ ഒരു ശ്രീകൃഷ്ണൻ്റെ അമ്പലം ആടുത്ത് കൊടുത്ത് കലശത്തിൻ്റെ കുടുക്കിയും അങ്ങനെയുള്ള സാധനം ഇതാക്കി അതവിടെയും കൊടുത്തു ഏഹ് പിന്നെ ഈ താഴെക്കുളം അല്ല ഈ നമ്മളെ മൂച്ചാരി ആശാരി ഇങ്ങനെ ഒരു ഒരിതുണ്ടായിരിക്കും കണ്ടുവന്നാളൊരാ സ്കൂളിൻ്റെ ആടാ അനുവാദത്തിന് ആളെ വിളിച്ചു അവർ ഞാൻ പറഞ്ഞാൽ ഞാൻ പോയി ഞാൻ പോകുന്നതിന് മുമ്പിൽ ഈ താഴെയൊക്കെ ഉള്ള അവർ കൊണ്ടുപോയി അതിൽ എനിക്ക് ഒരു അവാർഡും കിട്ടിയത് അവാർഡ് വന്നതിന് അവർ തിരക്കുള്ള നന്നായിരുന്നു പറഞ്ഞിട്ട് അന്നുള്ള ചില ഭയങ്കര ഇതായിന് ഈ ഇടക്കാലത്ത് അച്ഛൻ്റെ അപ്പനെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ ഗൾഫിലേക്ക് പോയി അത് തൽക്കാലം ആട് നിർത്തി വെച്ചു വന്നതിപ്പിന്നെ അധികം തുടങ്ങി ഇപ്പം വലിയ മോശം സത്യത്തിൽ വലിയ മോശമില്ല എല്ലാവരും സഹകരിച്ചിട്ട് ഞാനായിട്ട് എല്ലാവർക്കും ഭയങ്കര സ്നേഹമാണ് നമ്മുടെ നാട്ടിൽ ഏറ്റുകാർക്കും എല്ലാവർക്കും ഞാൻ കഴിച്ചാൽ മറ്റുള്ളിടത്ത് പോലും ഇല്ല ഏഹ് അതുകൊണ്ട് ഉണ്ടാക്കുന്ന സാധനം നല്ലതാണെന്നുള്ള വിശ്വാസം അവർക്കുണ്ട് അങ്ങനെയാണ് ജീവിച്ചു പോകുന്നു മൺപാത്രം നിർമ്മാതാക്കൾ അഞ്ച് കുടുംബങ്ങളേ ഉള്ളൂ ഏഹ് മറ്റേ ഒരു ഒരുപാട് മരിച്ചു മരിച്ചു പോയി മക്കൾ ഇതിലേക്ക് കയറുന്നില്ല അതിൽ കൂടി അങ്ങനെ ജീവിച്ച് ജീവിച്ച് പോകുന്നു ഇപ്പം എന്ന് പറഞ്ഞാൽ ഈ ചളി കിട്ടാനില്ല കഴിഞ്ഞ പ്രാവശ്യം മഴ ആയതുകൊണ്ട് നമ്മളെ മറ്റുവോടിൻ്റെ കുറച്ചപ്പുറത്ത് നിന്ന് ആ ക വയലിന്നെടുക്കരുത് മണ്ണെടുക്കാൻ പറ്റിയില്ല നല്ല മുമ്പേത്തെ ബാലൻസിനെ കൊണ്ടിങ്ങനെ ഒപ്പിച്ച് പോകുന്നതാണ് അത് ആകും തോന്നുന്നില്ല വിഷയം നമ്മൾക്ക് ഈ സാധനം കിട്ടും തോന്നുന്നില്ല അവർ അങ്ങനെ ചില കുറേ ആണ് പിന്നെ വിറകും അതില്ലോ അത് നമ്മെ ആടുന്നിടത്ത് എങ്ങനെ കൊത്തിയിട്ട് എടുത്തിട്ടെല്ലാം വിറകുന്നു കുറേ ഇറക്കും അതിൽ പൈസ കൊടുക്കും നമ്മളെ കാര്യങ്ങൾ കാര്യങ്ങളങ്ങനെ നടത്തി പോകലാണ് കന്യാകുമാരി ഏരിയയിൽ നിന്ന് കലകൾ വരുന്നുണ്ട് നമ്മളെ ഏരിയയിൽ നിന്ന് വിറ്റ് പോകുന്നുണ്ട് നമ്മളാരും അതിനെപ്പറ്റി അവരോട് സംസാരിക്കാറുണ്ട് അത് നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ നമുക്ക് അങ്ങനത്തെ ആരും പ്രശ്നമില്ല നമ്മളെ സാധനം ഇവിടെ ബാക്കിയില്ല ഉണ്ടെങ്കിൽ നമുക്ക് പറയാനില്ല അതുണ്ടാവുന്ന സാധനം ആ സ്പോട്ടിലങ്ങും പോകുന്നുണ്ട് ഒന്നുമില്ല അവർ അവരിൽ വില കൂടുതലാണ് നമ്മൾക്ക് ഒരു കാര്യമുണ്ട് നമ്മളെല്ലാം അറിയപ്പെടുന്നവരായത് കൊണ്ട് നമ്മളൊരു മീഡിയത്തിൽ നമ്മളെ സഹകരണത്തിലങ്ങ് പോകാന്ന് ഇത് ചാർത്തി പിടിച്ചിട്ടൊന്നും ഞാൻ എൻ്റെ സംഭവം ഞാൻ ചെയ്യലില്ല ഒരു നാളെയും നാളെയും കാണേണ്ടവരാണ് ആ ബോധം എനക്കുണ്ട് ഒരുത്തർ സൂക്ഷണം ചെയ്ത് ജീവിക്കാനും ഞാൻ ആഗ്രഹിച്ചിട്ടുമില്ല അതാ എൻ്റെ ഈ ആലയം വീണ് പൊടിഞ്ഞി ചൂട വെക്കുന്നത് അത് അപേക്ഷ കൊടുത്തിരുന്നു അപേക്ഷ കൊടുത്തപ്പോൾ പിന്നെ വില്ലേജ് ഓഫീസ് പോയിട്ട് കൊടുത്തിട്ട് അവർ ഒരു പ്രാവശ്യം പോയി പോയിട്ട് അവരുടെ ചോദിച്ചിങ്ങനെ കള്ളാസം അയച്ചു തോന്നും അതുപോലെ അവരയച്ചിട്ടില്ല അപ്പോൾ മറ്റൊരാൾ വന്നിട്ട് അച്ഛൻ വില്ലേജ് ഓഫീസ് അത് ഇയാളത്തെ ഒന്ന് ദിവസത്തിൽ ഇങ്ങനെന്താ കള്ളാസയക്കഴിഞ്ഞാലും കൂടെ വരും അവിടെ നിന്ന് അവരയച്ചു ഞാൻ പിന്നെ പോയത് പോയത് അയച്ചിട്ടുണ്ട് ഞാൻ കണ്ണൂരേ കൊടുക്കും കണ്ണൂർ പോയവർ എന്നോട് പറഞ്ഞു വച്ചാൽ നിങ്ങളെ ഇതിന് ആനുകൂല്യം തരാൻ കഴിയില്ല കാലിത്തെടുത്തിട്ട് മറ്റും വൈകുന്നേരം മാത്രമേ ആനുകൂല്യം തരുള്ളൂ ഞാൻ അപ്പോൾ എനിക്ക് വരുമോ ഞാൻ നമുക്കെന്താ പറ്റില്ല അയച്ചു അത് അങ്ങനത്തെ അവർ ഇതില്ല പറഞ്ഞു ആയിക്കോട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ വരികയും ചെയ്തു അങ്ങനെയുള്ള സംഭവനുമുണ്ട് സർക്കാരിൽ നിന്നും നമുക്കൊന്നും ഒരു പ്രതീക്ഷയില്ല പിന്നെ പൂർവികന്മാർ ചെയ്തു പോയത് നമ്മുടെ തലമുറ തലമുറയായിട്ട് അത് സംരക്ഷിച്ച് പോകണമെന്ന ആഗ്രഹമുണ്ട് ഇന്നുള്ള കുഞ്ഞുങ്ങളോട് പറഞ്ഞാൽ അത് നമുക്കിതാവില്ല പറയും എന്താ വെച്ചാൽ അവർക്ക് അത് അതിനോട് ഒരു ഭയമനസ്യം എന്തിനും ഇതെല്ലാം എടുക്കുന്നതിൽ ആവശ്യമില്ല എന്നാൽ കിട്ടുന്ന അങ്ങനെ ചക്ക വാങ്ങാൻ നല്ല മതി അതുകൊണ്ട് നമുക്ക് അതിൽ വലിയ പ്രയാസമുണ്ട് നമ്മളെല്ലാം പോകുന്നവരെയും ഇതുണ്ടാവില്ലല്ലോ പിന്നെ ഇങ്ങനൊരു സാ ഇതുണ്ടാവില്ല ഒരു കുഞ്ഞിനടുപ്പിൽ ഇനി മനക്കെട്ടില്ല ജേപ്പിന് പോകുന്നു മറ്റേന് പോകുന്നു എല്ലാം പോകുന്നതല്ലാമുണ്ട് എൻ്റെ മോനോട് ഞാൻ പറഞ്ഞു അവൻ മെക്കാനിക്കായിരുന്നു അത് തന്നെ ഇപ്പോൾ പോയി ഓരോന്നിട്ടിയിലും എനക്ക് ഇടുന്നുണ്ട് നമ്മൾ എനക്ക് സത്യം നല്ല പ്രയാസമുണ്ട് തലമുറ ഇതിങ്ങനെ പോകണം കാലാട്ട് നീലാർ പകുതി ക്ഷേത്രത്തിലെ ആൾക്കാരാകുമ്പോൾ ഏഹ് ആ ദേവിയെ ഇതിൻ്റെ കൂടെ കൂടി നമുക്കൊന്നും ഇപ്പം ഈ കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അങ്ങനെ പോകലാന്ന് ജീവിച്ച് പോകും ഒത്തിട്ടുണ്ട് അതിൽ വേറെ ഇതായിട്ടൊന്നും ഇല്ല ഇതിൽ സമ്പാദിച്ചു നോക്കാനൊന്നും ആവില്ല എൻ്റെ കൂട്ടത്തിൽ ഞാൻ പണി പഠിച്ചത് അച്ഛൻ പിന്നെ ഇങ്ങനെ പേസമായി പിന്നെ എനക്കൊന്നും എന്നെ ചെയ്യാൻ കഴിയില്ല നീ ചെയ്തോ എന്ന് പറഞ്ഞു ഞാൻ ആ പണിയായിട്ട് ബന്ധപ്പെട്ടു അത് കുറേശം അങ്ങനെ എന്നെപ്പറ്റി മനസ്സിലാക്കി പിന്നെ അത് എനക്കിപ്പോൾ നല്ല നല്ല ജോലി ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നല്ല നല്ല ജോലി ചെയ്ത് അതിൻ്റെ ഒരു സംവിധാനമായി പിന്നെ പ്രശ്നമില്ല അങ്ങനെ ഞാൻ ഒറ്റക്കന്ന ചോള വെക്കനും ഇങ്ങനെ മണ്ണെടുക്കും മണ്ണെടുത്ത് പോകണ്ടല്ലോ അച്ഛൻ പണിയെടുക്കുന്ന സമയത്തെന്ന് പറഞ്ഞാൽ പിന്നെ വിറകെല്ലാം കിഴക്ക് കിഴക്ക് എന്നാ പെരിയാനം അങ്ങോട്ടൊന്നുള്ളതെന്ന് കൊണ്ടുവരല്ലേ കാട്ടിൽ പോയിട്ട് പിന്നെ കൊണ്ടല്ല അത് രാവിലെ അമ്മ അമ്മയും കുറേ യുവാത്തിലെ കുറേ പെണ്ണുങ്ങളുണ്ടാകും അങ്ങനെ വിറകിന് പോവും അങ്ങനെ വിറക് കൊണ്ടുവന്ന് പിന്നെ ഒരു ഇങ്ങനെ കറ്റി ആക്കിയിട്ട് കെട്ടിയിട്ട് വരല് അപ്പോൾ ഒരു ഏടും ഉണ്ടെങ്കിൽ കുത്തി പിടിക്കലും ചെയ്യാം അങ്ങനെ അങ്ങനെ കെട്ടാവും അന്നെന്ന് പറഞ്ഞാൽ നമുക്ക് അച്ഛനെ സമയത്ത് ഈ ചക്രങ്ങളില്ല ചുവള ഈ മണ് പാത്രങ്ങൾ രൂപം തിരിക്കാൻ അത് ഒരു ഒരു കെരിങ്കലിൻ്റെ ഒരു തിരിയുന്നൊരു ചക്രമാണ് അതിന്മാതിരി ഈ മണ്ണ് കുത്തിയിട്ട് ഒരാൾ അമ്മ തിരിക്കണം അമ്മ തിരിച്ചിട്ട് ഈ രൂപം തിരിക്കാൻ വരും അപ്പോൾ അങ്ങനെ ആണ് അന്നത്തെ ജീവിതം മണ്ണ് ഇഷ്ടം മാർ കിട്ടും വിറക് പിന്നെ കിഴക്കൻ കാട്ട് പോയാൽ കിട്ടും പിന്നെ അന്നത്തെ കാലത്ത് വെറുഗിനൊന്നും വിഷമമില്ല അച്ഛൻ്റെ സമയത്ത് വൃകരൊന്നും വിഷമമില്ല പിന്നെ ഇപ്പം നമുക്കെന്ന് പറഞ്ഞാൽ എല്ലാ സാധനത്തിനും വില കൊടുക്കണം അന്നത്തെ കാലത്ത് പറഞ്ഞാൽ പിന്നെ കൂട്ട് കൂട്ടയാണ് നമ്മളെ പാത്രം കൊണ്ടുപോകാനല്ല കൂട്ട അത് ചൂട വാങ്ങിയിട്ടുമ്പം ഇന്നത്തെ കാലത്ത് അന്നും ചൂട വെക്കൽ പിന്നെ ചൂട വാങ്ങിയിട്ടുമ്പം അത് എടുത്തിട്ട് കുടിവാട്ടിലും പോവും കുടിവാട്ടിലും നടന്ന് വെക്കലാണ് ഇപ്പം കഞ്ഞി മസാലം പറഞ്ഞാൽ പോയാൽ നമുക്ക് ഒരുപാട് ഭക്ഷണം കഴിക്കേണ്ട നെല്ല് കിട്ടും ആ നെല്ല് നമ്മൾ ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ വെച്ച് വെറുക്കട മാസം വർക്കട മാസം എടുത്തിട്ട് ഭക്ഷണം കഴിക്കലാം അന്നത്തും വിഷമല്ല അന്നത്തെ കാലത്ത് പറഞ്ഞാൽ വണ്ടി ഈ മണ്ണ് നമ്മളെ തൃപ്പാണിക്കര അമ്പലത്തിൻ്റെ ആടെ ഒരു പടിഞ്ഞാറ് ഭാഗത്തൊരു കുഴി കുഴിച്ചിട്ട് അതിലിടലാം അതിൻ്റെ നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ട് കുറേശ്ശെ കുറേശ്ശെ രണ്ടോ മൂന്നോ ആളോ പോയിട്ട് എടുത്തിട്ട് വരണം അപ്പോൾ ഒരു നാലഞ്ച് ദിവസത്തേക്ക് വേണമെന്ന് മണ്ണ് കൊണ്ടുതന്നെ പിന്നെ അത് കഴിഞ്ഞിട്ടാകുമ്പോൾ ആദ്യ പോയിട്ട് എടുക്കും ഇന്നിപ്പം അങ്ങനെ സംവിധാനങ്ങളൊന്നുമില്ല ഇന്നിപ്പം എന്ന് പറഞ്ഞാൽ ആട്ന്ന് മണ്ണ് എടുത്തു കഴിഞ്ഞാൽ നമ്മളെ വണ്ടിക്ക് വീട്ടിൽ വീട്ടിലെത്തിക്കണം പാത്രങ്ങൾ രൂപം തിരിക്കാൻ ഒരു ചക്രം ഗാദിയ ബോഡിൻ്റെ ഒരു ചക്രമാണ് അത് ഞാൻ എനിക്ക് ഗാദിയ ബോഡായിട്ട് ബന്ധപ്പെട്ട് തന്നതല്ല അതിങ്ങനെ വേറെ ചൊരുവൊന്നുമില്ല ഒരാൾ ഇവിടെ തമിച്ച് അപ്പോൾ അയാൾ പൈസ ആയി പിന്നെ എനിക്ക് പണിയെടുക്കാനൊന്നും ഇല്ല അങ്ങനെ പറഞ്ഞ് എനക്ക് ആ ചക്രം തന്നു ആ ചക്രം തന്ന് ആ ചക്രത്തിൽ വരെ ഞാനിപ്പം അതിൻ്റെ ഉണ്ടാക്കും ഈ ചക്രം എനക്ക് തന്നത് പിന്നെ നമ്മളെ താഴത്തെ വീട്ടിൽ കുഞ്ഞമ്പൂന്ന് പറഞ്ഞ ആളാണ് അയാൾ ഇപ്പം മരിച്ചു അയാളുടെ പെണ്ണുങ്ങൾ മരിച്ചു അയാളുടെ മോനിപ്പം പുരുഷ പറഞ്ഞ് അവനിപ്പം പിന്നെ ഗൾഫിലും പോയി വന്ന് അങ്ങനെ ഇപ്പം ഓൻ ആണ്ടാം കൊല്ലം ഒരു കടിയെല്ലാം അയച്ച് അവനിപ്പം ഈ പണിയെപ്പറ്റി ഒന്നും അറിയില്ല അങ്ങനെ അങ്ങനെ അതുകൊണ്ടാണ് അയാൾ എനിക്ക് തന്നി അവർക്ക് പണി അല്ലെങ്കിൽ പിന്നെ എനിക്ക് തരുമല്ലോ ചക്രം ഈ ചക്രം ഇപ്പം ഇപ്പം പിന്നെ ഖാദി ബോർഡിൻ്റെ സൊസൈറ്റിയോ കാര്യമോ ഒന്നും പുതുവായിട്ടൊന്നും കൊടുക്കുന്നില്ല ചക്രം എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു പിന്നെ ബെലഡ് ബെലഡ് ഒരു ഇരുമ്പിൻ്റെ സാധനമാണ് അത് ഒരു നാല് നാല് ഒരു ഇത്ര പതിനഞ്ച് സാധനമല്ലോ അതിന് നമ്മൾ ഒരു പിന്നെ ഇരു പിന്നെ മരത്തിൻ്റെ നാല് പട്ടിയാക്കിയിട്ട് അതിന് ഒരു പിന്നെ കമ്പി വളച്ചിട്ട് ചക്രം പോലെ വളത്തിട്ട് ആ ആ ചക്രത്തിന് ആ കമ്പിക്ക് നമ്മൾ കൂടുതൽ വെയിറ്റാക്കണം വെയിറ്റാക്കി അല്ലെങ്കിൽ തിരിയും അത് ഇരുമ്പിൻ്റെ സാധനമാണ് ഇരുമ്പിൻ്റെ ഉരുക്കോലത്തെ സാധനമാണ് പിന്നെ ക്ലാ നല്ല ശരിക്കും കറങ്ങും അത് അതിന് ഓയിലിട്ട് കൊടുക്കണം അങ്ങനെയാണ് അതിൻ്റെ സംവിധാനം ഇതിപ്പം ആ ചക്രം ഞാൻ ഇടയുണ്ട് ഇപ്പം നമ്മുടെ കുഞ്ഞമ്പ് എന്ന് പറഞ്ഞാൽ തന്ന ചക്രം ഇടിയുണ്ട് പിന്നെ അതിൽ നിന്ന് അതിൽ നിന്ന് ചെയ്യുന്നില്ല വേറൊരു ചക്രം നമുക്ക് തന്നിട്ടുണ്ട് നമ്മളെ മുട്ടക്കെ മൊട്ട നമ്മളെ സമുദായത്തിൽ പെട്ടെന്ന് മന്ത്രവദി കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ നമ്മളെ വലിയ ചെൻ്റെമാരാണ് അപ്പം ആ ചക്രത്തെ വരുന്ന ഞാൻ ചെയ്യുന്നു ഇപ്പം ആ ചക്രം പിന്നെ വേറെ ഉണ്ടാ അവരകതിയിൽ തന്നെ ഏട്ടൻ്റെ മക്കളെന്ന് പറഞ്ഞാൽ പിന്നെ ആറ് പാലാക്കാറുണ്ട് അപ്പോൾ രണ്ടാൾ ഗൾഫിൽ പോയി ഒരുത്തൻ ബോമ്പിൽ പോയി ഒരുത്തം മെൽറ്റിക്കാരനാണ് മൂന്നാൾ ബോംബിൽ പോയി അല്ല മൂന്നാൾ ഗൾഫിൽ പോയി ഒരുത്തൻ ബോമ്പിൽ പോയി ഒരുത്തൻ വരുന്ന മെൽറ്റിക്കാരനാണ് അപ്പം പിന്നെ അവർക്കിന്നും ഇതിൻ്റെ ആവശ്യമില്ല അവർക്കൊന്നും ഈ പണിയെപ്പറ്റി യാതൊരു ബന്ധവും ഇല്ല അതുകൊണ്ട് അതുകൊണ്ട് തൽക്കാലം നാളിങ്ങനെ ഇത് മോശമായിട്ട് അവരിങ്ങനെ വലിച്ചു വലിഞ്ഞ മാതിരി കണ്ടു ഞാൻ പറഞ്ഞു ഇങ്ങനെ അതിൻ്റെ ചക്രം മറ്റേതിന് അതിന് അതിന് റൗണ്ടായ പട്ടിങ് കാര്യം പോയി പോയിപ്പോഴിഞ്ഞ് അതുകൊണ്ട് ഇതിന് ഇനക്ക് തെരു ചോദിച്ചത് ഏട്ടനടുത്ത് അങ്ങനെ ഞാൻ ഇന്ന് ഇപ്പം തൽക്കാലം ചെയ്ത് അവർക്ക് വേണ്ടി വന്നാൽ ഇപ്പം കൊടുക്കേണ്ടി വരും ചില അവർക്ക് ആവശ്യമില്ല എന്നാലവർക്ക് ഇപ്പം ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കേണ്ടി വരും പിന്നെ നമ്മൾക്ക് ഇത് വേണ്ടേ അതിന് പട്ടികളാക്കണമെങ്കിൽ പിന്നെ വർഷാപ്പിലും പരിപാടി പട്ടിയാക്കണമെങ്കിൽ രണ്ട് കുതാഴ്ച പിടിക്കും പിന്നെ നമ്മളെ പണി നഷ്ടപ്പെടേണ്ടതെന്ന് വെച്ചാൽ അന്നേരം വായിക്കാം പണി ഇപ്പോൾ മുമ്പട്ട് കൊണ്ടുപോകാൻ കഴിയാതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കൊല്ലം എന്ന് പറഞ്ഞാൽ ഇപ്പം ആട നമ്മൾ മണ്ണെടുക്കുന്ന സ്ഥലത്ത് മുച്ചിലോട്ടിൻ്റെ കിഴക്ക് വാത്തുന്ന എടുക്കൽ നമ്മളെ കുഞ്ഞുങ്ങലം മുച്ചിലോട്ടിൻ്റെ കിഴക്ക് പാത്തുന്ന മണ്ണെടുക്കൽ കഴിഞ്ഞ കൊല്ലം എന്ന് പറഞ്ഞാൽ ആട വെള്ളം നമുക്ക് മണ്ണ് കിട്ടിയില്ല മണ്ണ് കിട്ടിയിട്ടില്ല അതേ സമയത്ത് പിന്നെ കുറച്ച് അതിന് മുമ്പിൽ എടുത്ത മണ്ണ് ലേശം ഒരു രണ്ട് മൂന്ന് മാസം പാ കണ്ട മണ്ണുണ്ടായിരുന്നു അതുകൊണ്ട് ഇപ്പം അത് ഇങ്ങനെ നെഞ്ചിച്ച് പോകുന്നതാണ് ചില സമയത്ത് ഇപ്രാവശ്യം മതിയെ മുമ്പിൽ നമുക്ക് മണ്ണും കിട്ടൂല അങ്ങനെ ദിവസം ഇപ്പം വേറെ സ്ഥലത്ത് നിന്ന് മണ്ണ് കൊണ്ടുവന്നിട്ട് ഇപ്പോൾ നമ്മൾ പണിയെടുക്കാമെന്ന് വിചാരിച്ചാൽ നമുക്ക് അതിൻ്റെ പാവവും കാര്യമൊന്നും അറിയില്ല ഇവിടുത്തെ മണ്ണായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പതിമൂന്ന് വയസ്സിൽ പണിയായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ എനിക്ക് എഴുപത്തി വയസ്സായി പിന്നെ ഇപ്പം എനിക്ക് കൂടുതൽ പണിക്കൊന്നും പണിയായിട്ടൊന്നും പോകാൻ കഴിയില്ല എന്നാലും കഴിയുന്നത് കുറേ വയസ്സൊന്നും ആക്കി എടുക്കാമെന്നല്ലേ ആ കണ്ടീഷനായില്ലോ ും പിന്നെ പൈസ വെടുത്താലും ഇപ്പം കിട്ടും പക്ഷേ മുള്ളിയും പത്രം പണ്ടുകാലം പിടിക്കാനും ഇപ്പോൾ പടി പറമ്പും കാര്യമൊന്നുമില്ല അങ്ങനെ കുറേ കാലം കഴിഞ്ഞാൽ രണ്ട് മൂന്ന് കാലം കൂടി കഴിയുമ്പോൾ ഈ സമാവധിയാവും ആരും പണിയെടുക്കലുണ്ടാവില്ല അങ്ങനെ അതിൻ്റെ കാലഘട്ടമാണ് വരാൻ പോകുന്നു ഇതിപ്പം നമുക്ക് മുൻപോട്ടി കൊണ്ടുപോകാൻ പറ്റില്ല എന്നാ തോന്നുന്നു അങ്ങനത്തെ സാഹചര്യം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഒന്നും കിട്ടിയിട്ടാണെന്ന് പറഞ്ഞോളാം മുമ്പേ നമ്മൾ നാനാ സർക്കാർ പച്ചിൽ വന്ന സമയത്ത് ഒരു അറുന്നൂറ്റമ്പത് വരുപ്പ നമുക്കൊരു ഈ പിന്നെ ചൂളേറെ ഷെഡിന് വേണ്ടി തന്നി അതിൽ പതിയെ തിരിച്ചായിട്ട് കണ്ടു ഒന്ന് കഴിയുമ്പോൾ തിരിച്ചായിട്ട് കണ്ടു അങ്ങനെ ഒരു ലോണ് തന്നി പിന്നെ അതിന് ശേഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗാദിയോ ഗാദിയ ഭൂണ്ടെ കോഴിക്കോട് നമ്മളെ മൺപാത്ര വ്യവസായത്തിൻ്റെ അവർ ഒരു ഇരുപത്തി രൂപ തന്നെ അങ്ങനെ ഒരു ഈ രണ്ട് പ്രാവശ്യം കിട്ടിയല്ലാണ്ട് വേറെ സർക്കാർ യാതൊരു ലോണോ കാര്യമോ നമുക്കൊന്നും ഇന്നു വരെ കിട്ടിയില്ല അങ്ങനെ കിട്ടിയതായിരിക്കും വേറെ ഒന്നും കിട്ടിയിട്ടില്ല ഈ എഴുപത്തിരണ്ട് വയസ്സായിട്ട് ക്രമ കിട്ടിയത് അങ്ങനെ കിട്ടി വേറെ ഒന്നും ചെന്നിട്ടില്ല സർക്കാർ ഇപ്പം പെൻഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കാർഷിക തൊഴിലാളിൻ്റെ പെൻഷൻ അത് അത് നമ്മൾ ഈ തൊഴിലാളിയായാലും കാർഷിക തൊഴിലാളിയേക്ക് പന്തി പറഞ്ഞിട്ട് അങ്ങനെ ഒരു പെൻഷൻ അതേ